നമസ്കാരം. കൊടകര കുഴൽപ്പണ കേസിൽ ബി ജെ പിയെ സിനിമയുമായി ബന്ധപ്പെടുത്തി പരിഹസിച്ചുകൊണ്ട് മുകേഷ് എം എൽ എ. മുകേഷ് ഇങ്ങനെയാണ് പറഞ്ഞത്, സിനിമകളെ പറ്റി പറയുകയാണെങ്കിൽ 100 കോടി ക്ലബിൽ കയറുന്നത് വളരെ പ്രയാസമാണ്. എത്രയോ സൂപ്പർ ഹിറ്റ് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ 100 കോടി ക്ലബിൽ കയറത്തില്ല. അങ്ങനെ വല്ലപ്പോഴും ഒക്കെയാണ് കയറുന്നത്. 35-36 കൊല്ലം കഴിഞ്ഞിട്ടാണ് മോഹൻലാലിൻ്റെ ഒരു സിനിമ 100 കോടി ക്ലബിൽ കയറിയത്. എന്നാൽ ഒറ്റ തിരഞ്ഞെടുപ്പോടുകൂടി ബി ജെ പി 400 കോടി ക്ലബിലാണ് കയറിയത്. കുഴലും ഹെലികോപ്റ്ററും ഉപയോഗിച്ചാണ് ബി ജെ പി 400 കോടി ക്ലബിൽ അംഗത്വം നിഷ്പ്രയാസം നേടിയത്. നിയമസഭയിലെ ബജറ്റിന്മേലുള്ള പൊതു ചർച്ചയിലായിരുന്നു മുകേഷ് ഇങ്ങനെ ആരോപിച്ചത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാത്തതിന് പിന്നാലെ പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന നിരവധി ആരോപണങ്ങളാണ് ബി ജെ പിക്കെതിരെ ഉയരുന്നത്. ആദ്യം പുറത്തു വന്നത് കൊടകരയിലെ കുഴൽപ്പണ തട്ടിപ്പ് കേസിലെ പാർട്ടി ബന്ധങ്ങളായിരുന്നെങ്കിൽ പിന്നാലെ വന്ന രണ്ടും കെ സുരേന്ദ്രനെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന ആരോപണങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാവട്ടെ മഞ്ചേശ്വരത്തെ കെ സുന്ദര എന്ന സ്ഥാനാർത്ഥിയെ കോഴ കൊടുത്ത് പത്രിക പിൻവലിപ്പിച്ചു എന്നതും. ഈ ആരോപണങ്ങളുടെ മുൾമുനയിൽ നിൽക്കുകയാണ് മണ്ഡലത്തിൽ കെ സുരേന്ദ്രന് വേണ്ടി ചെലവഴിച്ച തുകയുടെ കണക്കുകളും പുറത്തു വരുന്നത്. 2016 തിരഞ്ഞെടുപ്പിൽ 89 വോട്ടുകൾക്ക് പരാജയപ്പെട്ട മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇത്തവണ ഏറെ വിജയ പ്രതീക്ഷയോടെയായിരുന്നു കെ സുരേന്ദ്രൻ മത്സരത്തിനിറങ്ങിയത്. കെ സുരേന്ദ്രൻ വീണ്ടും വന്നതോടെ സംസ്ഥാനത്ത് തന്നെ ബി ജെ പി വിജയം ഉറപ്പിച്ച് മണ്ഡലങ്ങളിൽ ഒന്നായി മഞ്ചേശ്വരം വന്നു. നിയമം നഷ്ടപ്പെട്ടാലും മഞ്ചേശ്വരം ബി ജെ പിക്ക് പിടിച്ചെടുത്തേക്കാമെന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. മഞ്ചേശ്വരത്തിനൊപ്പം കോന്നി മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഹെലികോപ്റ്റർ ഏർപ്പെടുത്തിയായിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ സുരേന്ദ്രന്റെ സഞ്ചാരം. വിജയപ്രതീക്ഷയിൽ വലിയ പ്രചരണം തന്നെ മഞ്ചേശ്വരത്ത് ബി ജെ പി അഴിച്ചുവിട്ടു. സുരേന്ദ്രൻ അനുകൂലികൾ പലരും മഞ്ചേശ്വരത്ത് തമ്പടിച്ചപ്പോൾ കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെ പലരും പലവട്ടം പ്രചാരണത്തിനായി എത്തി. കഴിഞ്ഞ തവണ 89 വോട്ടിന് പരാജയപ്പെട്ടെങ്കിൽ ഇത്തവണ 5000 വോട്ടിനെങ്കിലും വിജയിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. റെക്കോർഡ് വോട്ടിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലത്തിൽ ശതമാനം ഏറ്റവും ഉയർന്നു നൽകുന്നത് ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിലാണെന്നുള്ളത് കെ സുരേന്ദ്രന്റെയും അതുപോലെ പാർട്ടിയുടെയും പ്രതീക്ഷകളുടെ ആക്കം വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ മെയ് 6 ഫലം പുറത്തു വന്നപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ തോൽവി സുരേന്ദ്രന് മണ്ഡലത്തിൽ നേരിടേണ്ടി വന്നു. ഇതിനു പിന്നാലെയാണ് ബി എസ് പി സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയിരുന്ന തന്നെ തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്തിരിപ്പിക്കാനായി ബി ജെ പി നേതാക്കൾ പണം നൽകിയെന്ന ആരോപണവുമായി കെ സുന്ദര രംഗത്തെത്തുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ 89 വോട്ടിന് തോൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിനോട് സാമ്യമുള്ള കെ സുന്ദര 400-ലേറെ വോട്ട് പിടിച്ചിരിക്കുന്നതും ശ്രദ്ധേയമാണ്. ഈ സാഹചര്യത്തിലാണ് മുകേഷ് എം എൽ എ കെ സുരേന്ദ്രനും ബി ജെ പി എന്ന പാർട്ടിക്കുമെതിരെ ശക്തമായി രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്.